എല്ലാ പ്രിയപ്പെട്ടവനോ തെബ്ബു സ്വലാത്ത് ചൊല്ലിക്കോളി, മനസ്സറിഞ്ഞിട്ടങ്ങ് തെബ്ബു സ്വലാത്ത് ചൊല്ല. എല്ലാ രോഗങ്ങളും അല്ലാ മാറ്റിത്തരട്ടെ. രോഗം മാറണമെങ്കിലേ മനസ്സുകൊണ്ട് നമ്മളാദ്യം തീരുമാനിക്കണം. എന്റെ രോഗം മാറണമെന്ന് ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എത്ര വലിയ രോഗമാണെങ്കിലും ഇൻഷാല്ലാ എന്റെ റബ്ബി എന്റെ രോഗം മാറ്റുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ അല്ലാഹു നമ്മുടെ രോഗത്തിന് ശമനം തരുന്നതാണ്. ഈ മജ്ലിസിൽ വച്ച് മന്ത്രിക്കുന്ന വെള്ളത്തിലൂടെ, തിബ്ബു സ്വലാത്തുകളിൽ മന്ത്രിക്കുന്ന വെള്ളത്തിനൂടെ, തിബ്ബു സ്വലാത്തുകളിൽ മന്ത്രിക്കുന്ന തേനിനൂടെ, തിബ്ബു സ്വലാത്തുകളിൽ മന്ത്രിക്കുന്ന മരുന്നിനൂടെ എന്റെ രോഗം എന്നെ പടച്ചു സൃഷ്ടിക്കുന്ന റബ്ബ് എനിക്ക് മാറ്റിത്തരുമെന്ന ഉറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഒരാളെ മുമ്പിലും നമ്മൾ പരാജയപ്പെടില്ല. നമ്മുടെ മനസ്സിലെ ടെൻഷൻ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നമ്മുടെ മനസ്സിലെ വിഷമം അല്ലാഹു മാറ്റിത്തരുന്നതാണ്. നമ്മുടെ മനസ്സിലെ സങ്കടങ്ങൾ അല്ലാഹു മാറ്റിത്തരുന്നതാണ്. അതുകൊണ്ട് നോ ടെൻഷൻ. പടച്ച റബ്ബ് സ്വലാത്തിനോടെ അല്ലാഹു നമ്മുടെ രോഗം മാറ്റട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി മദവാഇഹ വആഫിയത്തിൽ അബദാനി വശിഫാഇഹ വനൂറിൽ അബ്സാരി വളിയാഇഹ വഖൂത്തിൽ അർവാഹി വഹദാഇഹ വആലാലിഹി വസ്വാബിഹി വസല്ലം. അല്ലാഹ് ഞങ്ങളെ മനസ്സിനാണ് ഏറ്റവും വലിയ രോഗം. മനസ്സിന് സമാധാനം വേണമല്ലോ, മനസ്സിന് സമാധാനം വേണമല്ലോ, മനസ്സിന് ധൈര്യം വേണമല്ലോ. ഒരു വാർത്ത കേൾക്കുമ്പോ പതറുന്ന മനസ്സാവരുത്, ഒരു ശബ്ദം കേൾക്കുമ്പോ പേടിക്കുന്ന മനസ്സാവരുത്, ഒരു പ്രശ്നം വരുമ്പോ തളരുന്ന മനസ്സാവരുത്, ഒരു രോഗം വരുമ്പോ തളർന്നു പോകുന്ന മനസ്സാവരുത്, ഒരു കടം വരുമ്പോ തളർന്നു പോകുന്ന മനസ്സാവരുത്, പിടിച്ചു നിൽക്കുന്ന മനസ്സാവണം, പിടിച്ച് കരകയറുന്ന മനസ്സാവണം. തളരാതെ പതറാതെ പരാജയപ്പെടാതെ മുന്നോട്ട് 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 നീങ്ങുന്ന നല്ല മനസ്സിന്റെ ഉടമകളായി ഞങ്ങൾക്ക് മാറണം. എവിടെയും വീണു പോവാതെ, എവിടെയും തളർന്നു പോവാതെ, എവിടെയും പരാജയപ്പെട്ടു പോവാതെ നല്ല ഉറച്ച ആത്മവിശ്വാസമുള്ള മനസ്സോടെ, പടച്ചവനെ നിന്റെ പൊരുത്തത്തിലായി നല്ല ആഹത്തുള്ള ചിന്തകൾ മനസ്സിൽ വേണം. ആ മനസ്സാ നമുക്ക് വേണ്ടത്. നെഗറ്റീവ് ചിന്തിക്കാത്ത മനസ്സ്, ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഒന്നിനും പറ്റൂല, എന്നാർക്കും പറ്റൂല, എന്നാർക്കും പറ്റൂല, ഈ ചിന്തയില്ലാത്ത മനസ്സാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് മനസ്സിലേക്കുള്ള നല്ല പവർ തരട്ടെ. ഉമ്മമാരെ നിങ്ങളെ മനസ്സില് ടെൻഷന് താങ്ങാ, നിങ്ങളെ മനസ്സിന് കഴിവ് വേണം കേട്ടോ. ഒരു ടെൻഷൻ വരുമ്പോ, ഒരു വിഷമം വരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഞാൻ എങ്ങനെയെങ്കിലും മരിച്ചു കിട്ടാൻ മതിയായിരുന്നു എന്ന് പറയുന്നവരില്ലേ? അല്ലേ? അങ്ങനല്ലേ? ഇല്ലേ? എങ്ങനെയെങ്കിലും മരിച്ചാ മതി, നീ എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും മരിച്ചാ മതിയോ? ആ അങ്ങനെ മുണ്ടി പോകാൻ പാടില്ല കേട്ടോ. ഏയ്, നിങ്ങളോടെ പറയണേ, മുണ്ടി പോകാൻ പാടില്ല, എങ്ങനെയെങ്കിലും മരിച്ചാ മതി. ആ പറ്റൂല, എങ്ങനെയും മരിച്ചാ പോരാ. മരിക്കുമ്പോ ഈമാന് കെട്ടി മരിക്കണം. ചിലപ്പോ ആ സമയത്തെങ്ങാനും അല്ലെങ്കാനും അത് സ്വീകരിച്ചാണ്ടല്ലോ. പടച്ചോനില്ല ഹവല വല പോവ, ഈ തട്ടട്ടതും ഈ ബുറുക്കട്ടതും ഒക്കെ പോവും. എങ്ങനെയെങ്കിലും മരിച്ചാ മതി എന്ന് ബർത്ത്ഡേ പറഞ്ഞാലേ അള്ളാഹു ആ ടൈമിലെങ്ങാനും നിങ്ങളെ ദുആ സ്വീകരിച്ച കട്ട പോക. നിങ്ങളതല്ല, നമ്മളത് മാറി പറഞ്ഞാലും നിങ്ങളിൽ നിന്നല്ല. ആ അധികം പറയുന്ന ആളുകള് ഉമ്മമാരാന്ന് തോന്നുക ആണോ? അല്ലല്ലോ, നിങ്ങൾ കുറ്റപ്പെടുത്തല്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ അതാവാൻ പാടില്ല. അതാരും അത് ഞാൻ പറഞ്ഞാലും ശരി. ഇപ്പൊ ഞാൻ പറയണേ, എങ്ങനെയെങ്കിലും മരിച്ചാ മതി ഇനി. ആ സമയത്തെങ്ങാനും പടച്ചോനെ അതെങ്ങാനും സ്വീകരിച്ചാലേ, നിന്റെ കഥ കഴിഞ്ഞു അത് തന്നെ. എങ്ങനെയും മരിച്ചാ മതി, നമുക്ക് മതിയോ? മതിയോ? മരിച്ചാ ഇപ്പൊ എന്തൊക്കെ മാർഗമുണ്ട്? എന്തൊക്കെ മാർഗമുണ്ട് മരിക്കാൻ? കുറെ മാർഗമുണ്ട്. ബ്ലേഡ് എടുക്കാപ്പോ എല്ലാരെ കൊണ്ട് വെച്ചു. ബ്ലേഡ് എടുക്കാന്, ഞാൻ മുറിച്ചാന്, വിഷം കുടിച്ചാന്, വെള്ളത്തിൽ ചാടാൻ, ട്രെയിന് മുമ്പ് ചാടാൻ, അങ്ങനെ ഒന്നും മരിച്ചു പോയാൽ പോരാ. ഈമാനോടെ അന്തസ്സോടെ മരിക്കണം. ഈമാനോടെ മരിക്കണം.
ടെൻഷൻ വരുമ്പോൾ നേരെ ആ പിന്നെ നല്ല സുഖമാണല്ലോ. അതുകൊണ്ട് ഇപ്പം എന്ത് കാര്യമാണ്? ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പറയണത്, മനസ്സ് തളരരുത്. തിബ് സ്വലാത്ത് എല്ലുമ്പോൾ മനസ്സിന് ഈമാൻ കൊടുക്കുക. ഓളങ്ങനെ പറഞ്ഞില്ല, ഓനങ്ങനെ പറഞ്ഞില്ല, അങ്ങനെയല്ല പറഞ്ഞോട്ടെ. മനസ്സിൽ താങ്ങ, മനസ്സിന് താങ്ങണം, അതാണ് നല്ല മനസ്സ് വേണം. ടെൻഷൻ വരുമ്പോ, കുറ്റപ്പെടുത്തലുകൾ വരുമ്പോ, ഒറ്റപ്പെടുത്തലുകൾ വരുമ്പോ തളരാത്ത മനസ്സ് വേണേ പെങ്ങളെ, പതറാത്ത മനസ്സ് വേണേ പെങ്ങളെ. നിങ്ങളെ മനസ്സ് ഒരിക്കലും തളർന്നു പോവാ പാടില്ല. ഒരുപക്ഷെ നിങ്ങളാണ് ശരി, നിങ്ങളെ മാത്രമാണ് ശരി. നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ട് പലതും നിങ്ങളെ കുറിച്ച് പറഞ്ഞതാവാം. പക്ഷേ മനസ്സ് തളരരുത് കേട്ടോ, മനസ്സ് പതറരുത് കേട്ടോ. ഒരടി പോലും മനസ്സ് പിന്നോട്ട് വരരുത് കേട്ടോ. പറയുന്നവരെല്ലാം പറയട്ടെ, ചെയ്യുന്നവരെല്ലാം ചെയ്യട്ടെ, അവരെ കൊണ്ട് ആവുന്നതൊക്കെ അവർ ചെയ്യട്ടെ, അവരെ കൊണ്ട് ആവുന്നതൊക്കെ അവർ പറയട്ടെ. അല്ലാ, പക്ഷേ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാനേ പോവണ്ട. അപശബ്ദങ്ങളെ നമ്മളെ ശ്രദ്ധിക്കാനേ പോവണ്ട. ശ്രദ്ധിക്കുമ്പോഴാണ് മനസ്സിൽ ടെൻഷൻ വരുന്നത്. അതിന് ശ്രദ്ധിക്കാനേ, അത് കേൾക്കാനേ, അതിന് കാതുകൊടുക്കാതെ, അതിന് സമയം ചെലവഴിക്കാതെ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി പടച്ച റബ്ബിന്റെ പൊരുത്തം വേണമെന്ന ആഗ്രഹത്തോടെ, അല്ലാഹുവിന്റെ ഇഷ്ടത്തിലായി ജീവിച്ച് ആ ഇഷ്ടത്തിലായി തന്നെ മരിക്കാനാ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതല്ലാതെ എങ്ങനെങ്കിലും മരിച്ചാലും മതിയായിരുന്നു എന്ന് ഒരിക്കലും എന്റെ ഉമ്മമാര് തമാശക്ക് പോലും പറയരുത് കേട്ടോ. ജീവിതം അടുത്തു പോയി എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത് കേട്ടോ. ജീവിതം അവസാനിച്ചാൽ മതിയായിരുന്നു എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത് കേട്ടോ. എന്റെ ദുആ എന്താ അല്ലാ കബൂലാക്കതെന്ന് എന്ന് നിങ്ങൾ പറയാൻ പാടില്ല. അല്ലാ ചിലപ്പോ ചോദിക്കുമ്പോ ചോദിക്കുന്ന സമയത്ത് തരും, അതല്ലെങ്കിൽ അതിനേക്കാളും വലിയ ഹൈറായ ടൈമിൽ തരും. അങ്ങനെയാണ്. ചിലപ്പോൾ കുറി അടിക്കാൻ വേണ്ടിയിട്ട് മജ്ലിസിൻ്റെ തവസ്സുൽ ബൈത്ത് ഒന്ന് മുതൽ ലാസ്റ്റ് വരെ കാണാതെ പഠിച്ചു. എന്തിനു വേണ്ടിയിട്ട്? ഇവിടെ കുറി അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ആഴ്ച അല്ലെങ്കിൽ ഈ മാസത്തിൽ കുറി അടിച്ചില്ല, ടെൻഷനായി. എന്തിനു ടെൻഷനാവണേ? ഇനിയില്ല കുറി, ഇഞ്ഞും വരാനല്ലേ? ഇഞ്ഞുമില്ല, മൂന്നാല് നറുക്കിഞ്ഞുമില്ലേ? ഉസ്താദേ കടത്തിലാണ്. ശരിയാണ്, അള്ളാഹനോട് നമ്മളെ ചോദിച്ചിട്ട് അള്ളാഹ് നമുക്ക് ഈ മാസത്തിൽ തന്നില്ല. അപ്പൊ ചിലപ്പോ ഈ മാസത്തിലേക്കാളും ബുദ്ധിമുട്ട് ചിലപ്പോൾ അടുത്ത മാസം വരെ ഉണ്ടാവും. എന്നിട്ട് അടുത്ത മാസത്തേക്ക് അള്ളാഹു ഇത് ഈ മാസം എനിക്ക് ഏതായാലും കുറി വേണ്ട, അടുത്ത മാസത്തേക്ക് നീക്കുക. കാരണം എന്താ അറിയോ, അടുത്ത മാസം കയ്യിലും വലിയ പ്രയാസം വരാണ്ട്. അപ്പൊ ആ പ്രയാസത്തിന്റെ സമയത്ത് എനിക്ക് കുറി അടിക്കുമ്പോൾ അൽഹംദുലില്ലാ എനിക്ക് സമാധാനമാണ്. ഇപ്പൊ കുറി അടിച്ച വകയില് ഒരു ട്രിപ്പ്, ആ കുറി അടിച്ച വകയില് ഒരു ഊട്ടി, ആ കുറി അടിച്ച വകയില് ഒരു കോട്ടക്കുന്ന്, കുറി അടിച്ച വകയില് ഒന്ന്, കുറി അടിച്ച വകയില് ഒരു ഹോട്ടൽ. അങ്ങനെ കുറി അടിച്ച വക അങ്ങനെ തീരും, പിന്നെ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അടുത്ത മാസമാണ് അടിക്കല് ഹയറെങ്കിൽ അള്ളാഹു ചിലപ്പോൾ അടുത്ത മാസം തരും. നിങ്ങൾ ഈ മാസം തന്നെ ചോദിച്ചിട്ട് പിന്നെ കുറി ഈ മാസം തന്നെ കിട്ടാഞ്ഞിട്ട് ഇങ്ങനെ എത്തപ്പം നിസ്കരിച്ചിട്ട് കാര്യം. അങ്ങനെയാണ്, എത്താപ്പ കുറെ നോമ്പിട്ടിട്ട് കാര്യം, എത്താപ്പ കുറെ തസ്ബീമാല പിടിച്ചിട്ട് കാര്യം. ഔ, അങ്ങനെ പറയരുത്, അങ്ങനെ പറയരുത്. നിസ്കാരത്തിൽ നോമ്പിനൊന്നും ഇങ്ങനെ കുറ്റം പറയരുത് കേട്ടോ. നിങ്ങൾ പറയലുണ്ടെന്നല്ല, പക്ഷെ അത് പറയരുത്. നാനും ചിലവിൽ ആരൊക്കെയോന്ന് എവിടേക്കോന്ന് അല്ലേ, അങ്ങനെ പറയാൻ പാടില്ല. അപ്പൊ അല്ലാഹുവിനോട് ഖൈറ് മാത്രം ചോദിക്കാം. റബ്ബേ നീ ഞങ്ങൾക്ക് ഖൈറ് തരണേ റഹ്മാനേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂറിൽ ലബസാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് തുബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ ലബദാനി വശിഫാഇഹാ വനൂറിൽ ലബസാരി വദിയാഇഹാ വഖൂത്തിൽ അർവാഹി വഗദാഇഹാ വഅലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അൻവർ എന്ന പേരുള്ള സഹോദരൻ
വിദേശത്ത് ഹോസ്പിറ്റലിൽ ഐസിയിലാണ്. പ്രത്യേകം ദ്വാരക്കാർ അവനെ കുടുംബങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. പടച്ചവനെ ആ അൻവർ എന്ന സഹോദരൻ വിദേശത്താണ്. ഞങ്ങളെ പ്രവാസികൾ ഗൾഫ് രാജ്യത്ത് ഹോസ്പിറ്റലിൽ പെടുമ്പോ വലിയ വിഷമത്തിലാണ്. അല്ലാഹു സലാമത്താക്കണേ. പെട്ടെന്ന് അസുഖം മാറിയിട്ട് ഡിസ്ചാർജ് ചെയ്ത് റാഹത്തായി റൂമിലെത്താൻ തൗഫീഖ് കൊടുക്കണേ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ വആഫിയത്തിൽ അബദാനി വശിഫാഇഹാ വനൂറിൽ അബ്സാരി വളിയാഇഹാ വഖൂത്തിൽ അർവാഹി വഹദാഇഹാ വആലാ ആലിഹി വസ്ഹബിഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് തിബ്ബിൽ ഖുലൂബി വദവാഇഹാ وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وهدائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد طب القلوب ودوائها وعافيه الابدان وشفائها ونور الابصار وضيائها وقوت الارواح وغذائها وعلى اله وصحبه وسلم. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد
അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റഹ്മത്തൽ ലിൽആലമീൻ പടച്ചവനെ എത്രയോ വല്യുമ്മമാരും വല്യുപ്പമാരും സഹോദര സഹോദരിമാരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും കുഞ്ഞു പൂമാറ്റ മക്കളും ഞങ്ങളെ മജ്ലിസിൽ അമീൻ പറയുകയാണ്. എല്ലാവർക്കും ആഫിയത്ത് നൽകണേ റഹ്മാനെ, ദീർഘായുസ് നൽകണേ റഹ്മാനെ, റാഹത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ ദോഷങ്ങളെല്ലാം പുറത്തു തരണേ അല്ലാ, ഞങ്ങളെ പാപഭാരങ്ങൾ ഞങ്ങളോട് മാപ്പാക്കറപ്പേ. ചെയ്തു പോയ തെറ്റു കുറ്റങ്ങൾ ഒരുപാടുണ്ട് റബ്ബേ, അല്ലാ ഞങ്ങളോട് പൊറുക്ക് അല്ലാ, ഞങ്ങളോട് പൊറുക്ക് അല്ലാ, ഞങ്ങളോട് പൊറുക്കണേ അല്ലാ, കൽബ് നന്നാക്കണേ, ഇഖ്ലാസ് നൽകണേ, ഈമാൻ നൽകണേ, തഖ്‌വ നൽകണേ അല്ലാ. പടച്ചവനെ ഈമാനോടെ ജീവിച്ച് ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനെ. തെറ്റു കുറ്റങ്ങൾ പലതും സംഭവിച്ചിട്ടുണ്ട്, ഞങ്ങളോടെ മാപ്പാക്കണേ അല്ലാ, പൊരുത്തപ്പെടണേ അല്ലാ, പൊരുത്തപ്പെടണേ അല്ലാ. പടച്ചവനെ ഈമാനോടെ ഞങ്ങളെ മരിപ്പിക്കണേ റഹ്മാനെ. റബ്ബേ ഇന്നലെ വരെ ഞങ്ങളെ കൂടെയുണ്ടായിരുന്ന പലരും ഇന്ന് കബറിലാണ്. പാവപ്പെട്ട ഉമ്മയണക്കം ഞങ്ങൾ പലരുടെയും മാതാപിതാക്കൾ കബറിലാണ്. ഉസ്താദമാർ ഷെയ്ഖുനാ ചെറിയ പി ഉസ്താദണക്കം പല ഉസ്താദുമാരും വഫാത്തായി. ഞങ്ങളെ വലിയുമ്മമാരും വലിയുപ്പമാരും പലരും വിടപറഞ്ഞു പോയി റബ്ബേ. കൂട്ടുകുടുംബങ്ങൾ പലരും മരിച്ചു പോയി അല്ലാ, കൂട്ടുകാരെ പലരും മരിച്ചു പോയി അല്ലാ. അറിവിന്നിലാവ് കാണുന്ന പലരും, അറിവിന്നിലാവ് കേൾക്കുന്ന പലരും, അറിവിന്നിലാവ് ഇഷ്ടപ്പെടുന്ന പലരും പലരും ഇന്ന് കബറിലാണ്. അവരെ കബറുകൾ സ്വർഗമാക്കണേ, വിശാലമാക്കണേ, ഞങ്ങളെ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസാക്കണേ, ഞങ്ങളെ മനസ്സിലെ മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹാസിലാക്കണേ അല്ലാ, ഞങ്ങളെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം സലാമത്താക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ, സലാമത്താക്കണേ അല്ലാ. ഈമാൻ തരണേ, ഇഖ്ലാസ് തരണേ, തഖ്‌വ തരണേ, ഞങ്ങളെ കടങ്ങളെ നീ വീട്ടി തരണേ അല്ലാ, കടങ്ങൾ വീട്ടാനുള്ള വഴികളെ മാർഗങ്ങൾ നീ തുറന്നു തരണേ അല്ലാ. പടച്ചവനെ കടക്കാരായി ഞങ്ങളെ ഒരാളും മരിപ്പിക്കല്ലേ റബ്ബേ. അല്ലാഹുവേ ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് നല്ല ജോലി കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാതെ റൂമിലിരിക്കുന്നവരുണ്ട്, നല്ല ഒരു ജോലി ഞങ്ങളെ ഭർത്താക്കന്മാർക്ക്, മക്കൾക്ക്, മരുമക്കൾക്ക്, പേരക്കുട്ടികൾക്ക് നീ നൽകണം അല്ലാ. ഉള്ള ജോലി നിലനിർത്തണേ അല്ലാ, അതിൽ പറക്കത്ത് കൊടുക്ക അല്ലാ, ശമ്പളം കിട്ടാത്തത് നൽകണേ അല്ലാ. ബിസിനസ് ചെയ്യുന്നവനുണ്ട്, ഒറ്റക്ക് ബിസിനസ് ചെയ്യുന്നവന്, പാർട്ണർഷിപ്പായി ബിസിനസ് ചെയ്യുന്നവന്, പടച്ചവനെ അതിലൊക്കെ പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. കച്ചവടക്കാർക്ക് മുഴുവനും പറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. തൊഴിലാളികൾക്ക് മുഴുവനും പറക്കത്ത് നൽകണേ റഹ്മാനെ. കൂലിപ്പണിക്കാർക്ക് മുഴുവനും പറക്കത്ത് നൽകണേ റഹ്മാനെ. ഡ്രൈവർമാർക്ക് മുഴുവനും
ബറക്കത്ത് കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ എല്ലാവിധ ജോലികളിലും ഖൈറ് റഹ്മത്ത് ബറക്കത്ത് നിഅമത്ത് ഏറ്റി ഏറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ തൊഴിലും നിഅമത്ത് ഏറ്റി കൊടുക്കണേ റബ്ബേ. സ്ഥലം വിൽക്കാൻ വെച്ചതുണ്ട്, വാഹനം സ്ഥാപനം വീട് വിൽക്കാൻ വെച്ചതുണ്ട്. പടച്ചവനെ നല്ലതുപോലെ വിറ്റ് മോമാ തൗഫീഖ് തരണമല്ല, വീട് ജപ്തിയിൽ നിന്ന് രക്ഷപ്പെടുത്തണമല്ല, കടബാധ്യതയെ തൊട്ട് ഞങ്ങളെ കാത്തി രക്ഷിക്കണേ അല്ലാ. നിന്റെ കാവലല്ലാതെ ഒന്നുമില്ല അല്ലാ, കാത്തി രക്ഷിക്കണേ അല്ലാ. റഹ്മാനേ, ഞങ്ങൾ പല രോഗികളാണ്, ബ്ലഡ് ക്യാൻസർ ഉള്ള ചെറിയ പൊന്നുമോളെ എന്ന് കൊണ്ടുവന്നിരുന്ന് ക്യാൻസർ ഉള്ള ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്, സഹോദര സഹോദരിമാരുണ്ട്, ഉസ്താദ് ദ്വാരിക്കനട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്തു പോകുന്നവനുണ്ട്. റഹ്മാനെ, ക്യാൻസറുകളെ നീ മാറ്റിത്തരണേ അല്ലാ, ട്യൂമറുകൾ മാറ്റിത്തരണേ അല്ലാ, കിഡ്നി തകരാറിലായത്, ലിവറിന് പ്രോബ്ലം വന്നത്, ഹാർട്ടിന് പ്രോബ്ലം വന്നത്, ക്രിയേറ്റിൻ കൂണിയത് എല്ലാം ശിഫയാക്കണേ അല്ലാ. ആരോഗ്യം തരണേ, ആഫിയത്ത് തരണേ, ദീർഘായുസ് തരണേ. പടച്ചോനെ, ഞങ്ങളെ ശരീരത്തിന് ഒരു അപകടവും നീ വരുത്തല്ല, ഒരു ഷർറിലും ഞങ്ങളെ കൊടുക്കല്ല. ഇബ്ലീസ് ഞങ്ങളെ ചെങ്ങല വരിച്ച് മുറുക്കുകയാണ്, മീനിനെ ചൂണ്ടയിട്ട് വെടുക്കുന്നത് പോലെ ഇബ്ലീസ് ഓരോ ഹറാമുകൾ ഞങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്ന് ആ ഹറാമിലേക്ക് ഞങ്ങളെ വീത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലാ. ഞങ്ങളെ കാക്ക് റബ്ബേ, ഞങ്ങളെ കാവൽ ചോദിക്കാനൊന്നുമില്ല, ഞങ്ങളെ പാപികളാണ്, മഹാന്മാരെ ബറക്കത്തുമില്ല, ഞങ്ങളെ ഒരു തെറ്റിലും നീ പെടുത്തല്ല അല്ലാ. ചെയ്തു പോയതെല്ലാം ഇവിടെ വെച്ച് തന്നെ പൊറുക്കണേ അല്ലാ. റഹ്മാനേ റഹീമേ, മാപ്പ് തരണേ, അഫുവ് തരണേ, അഫുവ് തരണേ, കണ്ണിന് കാഴ്ച തരണേ അല്ലാ, കാതിന് കേൾവി ശക്തി തരണേ അല്ലാ, ബുദ്ധിക്ക് തകരാറ് തരല്ലേ അല്ലാ. പടച്ചവനെ, ഓട്ടി സമ്പാദിച്ച മക്കളല്ലേ, വികലാംഗരായ മക്കളല്ലേ, കൈ തുറക്കാത്ത മക്കളല്ലേ, ശരീരത്തിൽ പല അസുഖങ്ങൾ വന്നവനുണ്ട്. പടച്ചവനെ ശിഫാഗ്നി നൽകണേ റഹ്മാനേ, ശിഫാഗ്നി നൽകണേ റഹ്മാനേ, ശിഫാഗ്നി നൽകണേ റഹ്മാനേ. ശരീരത്തിൻ്റെ അകത്തും പുറത്തും പല അസുഖങ്ങളാണ്, പല വിഷമങ്ങളാണ്. പടച്ചവനെ, ഞങ്ങളോട് ദ്വാരിക്കാമേനെ പറഞ്ഞവനുണ്ട്, ഈ മുഅ്മിനീങ്ങൾ മുഴുവനും മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് യാസീൻ എടുത്ത ഖുർആൻ എടുത്ത് യാസീൻ ഓതാവുന്നവരാണ്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ എടുത്ത് മുൽക്കു ഓതിയവരാണ്, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് വാക്യ ഓതിയവരാണ്. ഇനി ഖുർആൻ ഓതാൻ പറ്റാത്ത ടൈമാണെങ്കിൽ ടിവിയും മൊബൈലും ഓൺ ചെയ്ത് വെച്ചിട്ട് ആ ഖുർആൻ പാരായണം കേട്ടവരാണ്. അടുക്കള ജോലി തിരക്കിനണയിലും ഞങ്ങളെ മജ്ലിസ് കേട്ടവരാണ്. റബ്ബേ, മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ എത്ര തിരക്കുണ്ടെങ്കിലും എവിടെ പോയാലും അവരറിവിന്തിലാവില്ല, മജ്ലിസിലാണ്. റബ്ബേ, നീ ബറക്കത്ത് കൊടുക്കണേ,
വാഹനത്തിലാണെങ്കിലും കല്യാണ വീട്ടിലാണെങ്കിലും ട്രെയിനിലാണെങ്കിലും യാത്രയിലാണെങ്കിലും റബ്ബേ അവരെ മജ്‌ലിസ് ഒഴിവാക്കാറില്ല. ഖൈറ് കൊടുക്കണേ, ബറക്കത്തിന് കൊടുക്കണേ. ഹോസ്പിറ്റലിൽ നിന്ന് കേൾക്കുന്നവരുണ്ട്, നീ അവർക്ക് ശിഫ കൊടുക്കണേ റഹ്മാനെ. വേദനകളെ മാറ്റുക കടച്ചിലുകളെ മാറ്റുക, കല്യാണങ്ങളെ ശരിയാക്ക റബ്ബേ. എത്ര ചെറുപ്പക്കാരാ കല്യാണ റെഡിയാവാൻ ഉസ്താദ് ദ്വാരിക്കണട്ടോ. അല്ലാ നീ ശരിയാക്കി കൊടുക്കുക, അല്ലാ ശരിയാക്കി കൊടുക്കുക. അല്ലാ കല്യാണം കഴിഞ്ഞ് മക്കളില്ലാതെ സങ്കടപ്പെടുന്നവനുണ്ട്, അല്ലാഹുവേ സ്വാലിഹായ മക്കളെ നീ നൽകണേ റഹ്മാനേ. ഗർഭിണികൾക്ക് സമയമാകുമ്പോ സുഖപ്രസവം കൊടുക്കണേ റഹ്മാനെ. അൻവർ വയനാട് ഭാരഗർഭിണിയാണ്, പടച്ചോനെ ഒരു വിഷമവുമില്ലാതെ റാഹത്താക്കി കൊടുക്കണേ അല്ലാ. നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. അങ്ങനെ പലരും പലരുടെയും ഭാര്യമാരെ ഗർഭിണികളാണ്. ഇന്ന് എത്ര സഹോദരിമാരാ കല്യാണം കഴിഞ്ഞതിന് ശേഷം അൽഹംദുലില്ലാ വിശേഷമായ സന്തോഷം വന്ന് പറഞ്ഞവനുണ്ട്, മക്കളുണ്ടായ സന്തോഷം വന്ന് പറഞ്ഞവനുണ്ട്, മക്കളില്ല എന്ന ടെൻഷനും വന്ന് പറഞ്ഞവനുണ്ട്. അല്ലാ ഇല്ലാത്തവർക്ക് ഉണ്ടാ നീ നൽകണേ അല്ലാ. വളർച്ച കുറവുള്ളത് പരിഹരിക്കണേ അല്ലാ. ഉസ്താദെ ദ്വാരിക്കണേ ഞങ്ങളെ കുടുംബത്തിലുള്ള സഹോദരി പടച്ചവനെ. വളർച്ച കുറവാണ്, ഗർഭിണിയാണ്, 26-ാം തീയതി ഇവിടെ വന്ന സഹോദരിയാണ്. അല്ലാ നീ അത് പരിഹരിച്ചു കൊടുക്കണം അല്ലാ. സുഖപ്രസവത്തിലൂടെ ഞങ്ങളെ ഗർഭിണികൾക്ക് നല്ല മക്കളെ കൊടുക്കണേ അല്ലാ. മക്കളസുഖങ്ങളൊക്കെ മാറ്റണേ റഹ്മാനെ. ഞങ്ങൾക്ക് നല്ല വീട് തരണേ അല്ലാ. വീട് പണി പൂർത്തിയാക്കുക അല്ലാ. സ്ഥലം തരണേ, വഴി തരണേ, വെള്ളം തരണേ അല്ലാ. റബ്ബേ അറിവിന്നിലാവ് കാണുന്ന കുടുംബങ്ങൾ, അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങൾ, അറിവിന്നിലാവ് ഇഷ്ടപ്പെടുന്ന കുടുംബങ്ങൾ, എവിടെ മജ്‌ലിസ് നടന്നാലും അങ്ങോട്ട് നേരത്തെ ഓടിയെത്തുന്നവരാണ് ഇവർ. കഴിഞ്ഞ പ്രാവശ്യം പൊന്മുണ്ടത്തെ മജ്‌ലിസ് നടന്നപ്പോ അല്ലാ ആ പ്രിയപ്പെട്ട മജ്‌ലിസിൽ പങ്കെടുത്ത എത്രയോ സഹോദരങ്ങളില്ല. റബ്ബേ നീ അവർക്കൊക്കെ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. അങ്ങനെ ഞങ്ങളെ മജ്‌ലിസിൽ പങ്കെടുക്കുന്ന പലരുമുണ്ട്, അല്ലാഹുവേ അവർക്കെല്ലാം സ്വാലിഹായ മക്കളെ നീ കൊടുക്കണേ അല്ലാ. ഓരോ ദിവസങ്ങളിലും ഇവിടെ സങ്കടങ്ങൾ വന്ന് പറയുന്നവരുണ്ട്, വിഷമങ്ങൾ വന്ന് പറയുന്നവരുണ്ട്. ഉസ്താദ് ദ്വാരിക്കണട്ടോ എന്ന് പറഞ്ഞ് സങ്കടങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട വസിയത്ത് ചെയ്തുന്നവരുണ്ട്. പടച്ചവനെ എല്ലാവരുടെ സങ്കടങ്ങൾക്കും എല്ലാവരുടെ വിഷമങ്ങൾക്കും എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കണേ അല്ലാ. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം കൊടുക്കണേ അല്ലാ. എല്ലാവർക്കും എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ. എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. റബ്ബേ അരി കൊണ്ടുവന്നവരെ, പച്ചക്കറികൾ മറ്റു വസ്തുക്കളൊക്കെ കൊണ്ടുവന്നവരെ.
അത് ഞങ്ങളെ കഴിക്കുമ്പോ അവർക്കതിന്റെ പ്രതിഫലം നൽകണേ റഹ്മാനെ. ആ ഭക്ഷണത്തിൽ വലിയ ശിഫ നൽകണേ റഹ്മാനെ. ഒരു ദിവസവും ഒഴിവില്ലാതെ ഈ മജ്ലിസുകൾക്കുള്ള കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا ارحم الراحمين. തവസ്സൽ ബൈത്ത് ചൊല്ലുമ്പോൾ പ്രിയപ്പെട്ടവരെ നിങ്ങളെ മനസ്സിലുള്ള ഖൈറായ നിയ്യത്ത് കരുതിക്കൊള്ളി. ആ നിയ്യത്ത് ഇൻഷാല്ലാ സാധിപ്പിച്ചു കിട്ടണം. ആ നിയ്യത്ത് സാധിപ്പിച്ചു കിട്ടണം. ലൈവ് തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ്, കുറച്ച് മുമ്പ്, ഒരു പ്രിയപ്പെട്ട ഉമ്മയും ഒരു സഹോദരനും അവരുടെ ഭാര്യയും വന്നു, ഉസ്താദേ ഒരാഴ്ച മുമ്പ് ഇവിടെ വന്നതാണ്, മോള് ഗർഭിണിയാണ്, സ്കാനിങ്ങിൽ മിടിപ്പ് കുറവാണ്, ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഒഴിവാക്കിയില്ല, വേണ്ടാന്ന് പറഞ്ഞ് തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ മനസ്സിൽ കരുതിയിരുന്ന് അൽഹംദുലില്ലാഹ് ഇന്ന് അവർ വന്നിരുന്ന് മിടിപ്പ് വന്നിട്ടുണ്ട്, സന്തോഷമായി, അല്ലാഹുവേ മാഷാല്ലാഹ്, അല്ലാഹു ഒരു പ്രയാസവും ഇല്ലാതെ നീ ശരിയാക്കി കൊടുക്കണേ അല്ലാ. ഉണ്ണിമോയിൻ എന്നാണ് ആ ഉപ്പയുടെ പേര്. അല്ലാഹു അവരുടെ ആ മരുമോൽക്കത് അല്ലാഹു നിലനിർത്തി കൊടുക്കട്ടെ. തവസ്സുൽ ബൈത്ത് കൊണ്ട് നേടാത്തതൊന്നുമില്ല. മനസ്സറിഞ്ഞ് ചോദിച്ചാൽ മതി എന്ന് മാത്രം. മനസ്സറിഞ്ഞ് ചോദിച്ചാൽ മതി, മനസ്സറിഞ്ഞ് ചോദിക്ക. ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഓരോരുത്തർക്കും ഓരോ ആഗ്രഹം ഉണ്ടാവും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാലോ. കടങ്ങും വീടണം, ഇക്കാക്ക് നല്ലൊരു വിസ റെഡി ആവണം, നല്ല ജോലി ആവണം, സ്വന്തമായിട്ടൊരു വീട് വേണം, വർക്കത്തുള്ള വീട്, ഐശ്വര്യമുള്ള വീട്, റഹ്മത്തുള്ള വീട്, അങ്ങനെ പല ആഗ്രഹങ്ങളുണ്ടാവും. ആ ആഗ്രഹങ്ങളൊക്കെ കരുതിയിരുന്നിട്ട് ഇൻഷാല്ലാഹ് ചൊല്ലിക്കൊള്ളി, പഠിച്ചവൻ സാധിപ്പിച്ചട്ടെ. നമ്മൾ അള്ളാഹിനോട് ചോദിക്കുക, അള്ളാഹു അല്ലേ എല്ലാം തരുന്നവൻ, അള്ളാഹു മാത്രമാണല്ലോ വല്യവൻ, അള്ളാഹു മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനസ്സറിഞ്ഞിട്ട് തവസ്സുൽ ബൈത്ത് ചൊല്ലുമ്പോൾ അതങ്ങ് ചോദിച്ചോളി, പഠിച്ചവൻ റാഹത്താക്കി തരട്ടെ. അല്ലാഹു 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 അർഹം അബദൽ ഖാദിം ജീലാനി. അല്ലാഹു 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 അർഹം അബദൽ ഖാദിം ജീലാനി. യാ ശൈഖാന യാ കുത്തുബ അഖ്താബിയ മുഹിയദ്ദീനി. യാ സയ്യിദി യാ മഖദ അബദൽ ഖാദിം ജീലാനി. അല്ലാഹു 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 അർഹം അബദൽ ഖാദിം ജീലാനി. യാ സുൽത്താന സാലിഖീന യാ സയ്യിദൽ ഹാരിഫീന. യാ സയ്യിദി യാ മഖദ അബദൽ ഖാദിം ജീലാനി. അല്ലാഹു 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 അർഹം അബദൽ ഖാദിം ജീലാനി. യാ ബുർഹാനൽ ഹാശിഖീന യാ ഗൗസൽ മുസ്ലിമീന. യാ സയ്യിദി യാ മഖദ അബദൽ ഖാദിം ജീലാനി. അല്ലാഹു 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 അർഹം അബദൽ ഖാദിം ജീലാനി.
سيلينا يا قبلة العالمين يا سيدي يا مخدا أبدا القادم جيلاني يا مرشدا طالبين يا منجي الهالكين يا سيدي يا مخدا أبدا القادم جيلاني الله 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 أبدا القادر جيلاني يا غوث المجاهدين يا عين المشاهدين يا سيدي يا مخد أبدا القادر جيلاني الله 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 أبدا القادر جيلاني يا عباس الطائرين يا سيف الراكدين يا سيدي يا مخد أبدا القادر جيلاني يا دخر القاسدين يا فخر الطابعين يا سيدي يا مخد أبدا القادر جيلاني الله 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 أرحم أبدا القادر جيلاني يا سكن المقتدين يا زين العابدين يا سيدي يا مخد أبدا القادر جيلاني الله 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 أرحم أبدا القادر جيلاني يا دليل الحائرين يا جود الزائرين يا سيدي يا مخد أبدا القادر جيلاني يا عروة الموسيقين يا قدوة الناسكين يا سيدي يا مخد أبدا القادر جيلاني الله 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 أرحم أبدا القادر جيلاني يا وكيل رحماني يا خليفة المتيني يا سيدي يا مهد أبدا القادر جيلاني يا وكيل رهباني يا خليفة المتيني يا سيدي يا مهد أبدا القادر جيلاني يا وكيل رهباني يا خليفة المتيني يا سيدي يا مخد أبدا القادر جيلاني الله 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 أرحم أبدا القادر جيلاني الله 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 الله
അല്ലാഹു 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 അർഹം നബദൽ ബാദ ജീലാനി ബഗദാദി മറവേണ്ട മുഹിയത്തിൽ ശൈഖ ഇക്കാണം മജ്ലിസിൽ വല്ല ഹാലറായി പോണേ ബഗദാദി മറവേണ്ട മുഹിയത്തിൽ ശൈഖ ഇക്കാണം മജ്ലിസിൽ വല്ല ഹാലറായി പോണേ ബഗദാദി മറവേണ്ട മുഹിയത്തിൽ ശൈഖ ഇക്കാണം മജ്ലിസിൽ വല്ല ഹാലറായി പോണേ കാദിരിയ കാദിരിയ കാദിരി കാദിരിയ ശൈഖ അബദൽ കാദിരിയ 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 കാദിരി കാദിരിയ ശൈഖ അബദൽ കാദിരിയ 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 കാദിരി കാദിരിയ ശൈഖ അബദൽ കാദിരി. ശൈഖനാ മദ ബോർവലി
ശ്രീഹരമോർവലി ഇന്നലെ വരെ
ഞങ്ങളെ മജ്ലിസിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ് അല്ലാഹ്. ഇന്നലെ വരെ ഞങ്ങളെ മജ്ലിസിൽ ഉണ്ടായിരുന്ന പലരും ഇന്ന് ഖബറിലാണ് റബ്ബേ. അവരുടെ ഖബറിടത്തിലേക്ക് തിന്നെ സവാബിന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. ആ ഖബറുകളെല്ലാം സ്വർഗത്തിൽ പൂന്തോപ്പാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. റഹ്മാനേ, അറിവിന്നിലാമിൻ്റെ 1113 മജ്ലിസാണ് ഇന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരുണ്ട്, ഇന്നലെ മരണപ്പെട്ടു പോയവരുണ്ട്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങളോട് വിട പറഞ്ഞു പോയ പലരുമുണ്ട്. റഹ്മാനേ, അവരുടെ ഖബറുകളെല്ലാം സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്ക് റബ്ബേ, വിശാലമാക്ക് റബ്ബേ, സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. റഹ്മാനായ രാജാധിരാജനായ മലിക്കുൽ ജബ്ബാറായ റബ്ബേ, ഗൾഫ് രാജ്യങ്ങളിൽ മരിച്ചു കിടക്കുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പ്രവാസികളുണ്ട്, അവരവിടെ ജോലിക്ക് പോയി അവിടെ മരണപ്പെട്ട് കിടക്കുകയാണ്. അല്ലാഹുവേ, അവരുടെ ഖബറുകൾ സ്വർഗമാക്കണേ അല്ലാഹ്, വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്. റഹ്മാനായ റബ്ബേ, റഹീമായ രാജാധിരാജനായ അല്ലാഹ്, ഈ പവിത്രമായ മജ്ലിസിൽ നിന്ന് ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ്. റഹ്മാനേ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്, സ്വർഗം നൽകണേ അല്ലാഹ്, സ്വർഗീയ ലോകത്ത് ഞങ്ങളെ കരളിലെ കഷ്ണമായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് അവരെയും ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടിത്തരണേ. റഹ്മാനേ, റഹ്മാനേ, റഹ്മാനേ. ഉസ്താദ്, ഞങ്ങൾക്ക് അധ്വാനിക്കണട്ടോ എന്ന് പറഞ്ഞ് വസിയത്ത് ചെയ്ത പലരുമുണ്ട്. എത്രയോ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാര് രോഗങ്ങളെ കൊണ്ട് വിഷമത്തിലാണ്, ഹോസ്പിറ്റലിൽ ചികിത്സകളിൽ കഴിയുന്നവരുണ്ട്. ഉസ്താദ് ദ്വാരിക്കണമെന്ന് പറഞ്ഞ് എത്ര ആളുകളാണ് ഇന്ന് ഞങ്ങളോട് വന്ന് ദ്വാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്, യാ അല്ലാഹ്. റഹ്മാനേ, റഹ്മാനേ അല്ലാഹ്. ആ ദുആ കൊണ്ട് ഏൽപ്പിച്ച മുഴുവൻ ആളുകൾക്കും റാഹത്ത് നൽകണേ അല്ലാഹ്, സന്തോഷം നൽകണേ അല്ലാഹ്, സമാധാനം നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അല്ലാഹുവേ, റബ്ബേ, ഞങ്ങളെ മജ്ലിസിൽ വച്ച വെള്ളം ബറക്കത്തുണ്ട വെള്ളമാക്കണേ അല്ലാഹ്, ശിഫയുടെ വെള്ളമാക്കണേ അല്ലാഹ്, ശിഫയുടെ വെള്ളമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് മുഅ്മിനീങ്ങളെ, തവസ്സുൽ ബൈത്ത് ചൊല്ലാം, തവസ്സുൽ ബൈത്ത്. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. അപ്പോൾ ഇന്ന്
ഇഷാ മഗ്‌രിബിന് ശബാം കൊടുത്തില്ലല്ലോ, ഇല്ല. ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ യാസീൻ ഊതിയ കുറേ ആളുകളുണ്ട്. ഈ ആളുകളൊക്കെ ഒക്കെ അതിൻ്റെ തൗഫീക്ക് കിട്ടി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാ എന്നും ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ ഞങ്ങളെ മക്കളും ഇഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ യാസീനും ഉൽക്കും വാക്കിയും ഞങ്ങൾ വീട്ടിൽ ഓതണം, അല്ലെങ്കിൽ ഞങ്ങളെ മരുമക്കൾ ഓതണം, അല്ലെങ്കിൽ ഞങ്ങളെ പേരമക്കൾ ഓതണം. അള്ളാഹുവേ, നീ അങ്ങനത്തെ ഒരു കുടുംബമായിട്ട് ഈ കുടുംബത്തെ നീ നിലനിർത്തി തരണേ റഹ്മാനെ. ആമീൻ പറയും. അള്ളാഹുവേ നീ നിലനിർത്തി തരണേ റഹ്മാനെ. ഞങ്ങൾ ഒരിക്കൽ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ മക്കൾ പറയണം, ഞങ്ങളെ ഉമ്മ വാങ്കുകൊടുത്ത് കഴിഞ്ഞാൽ നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ ഓതിയിരുന്നു, അറിവിനിലാവിന്റെ മജ്ലിസ് പ്ലേ ചെയ്ത് വെച്ച് അതിൽ ഇരുന്ന് ഖുർആൻ ഓതി. അങ്ങനെ അൽഹംദുലില്ലാ മക്കളും മരുമക്കളും പേരമക്കളും, ഇത് നമ്മുടെ വീടിന് വലിയ ബർക്കത്താവണം, കാവലാവണം. ഗൈബത്തും നമീമത്തും ഫസാദും പറഞ്ഞിരിക്കരുത്. ഒരിക്കലും ചീത്ത പറയുന്നതിന് പകരം, കുറ്റം കുറവും പറഞ്ഞ് നടക്കുന്നതിന് പകരം നമ്മുടെ വീട്, നമ്മുടെ സിറ്റൗട്ട്, നമ്മൾ മീറ്റിംഗ് കൂടും. മീറ്റിംഗ് കൂടിയിട്ടുള്ള ഗൈബത്തും നമീമത്തൊക്കെ വളമ്പിടും. ആ വീട്ടിൽ പിന്നെ ബർക്കത്തെവിടെ? ആ വീട്ടിൽ ബർക്കത്തെവിടെ? ആ റൂമിൽ ബർക്കത്തെവിടെ? എന്തിൻ്റെ പേരിലാണെങ്കിലും മീറ്റിംഗ് കൂടി ഗൈബത്തും നമീമത്തും പറഞ്ഞ്, അല്ലെങ്കിൽ കല്യാണം മുടക്കിയിട്ട്, അല്ലെങ്കിൽ മറ്റൊരു ചില വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്തിട്ട്, അവിടെ ബറക്കത്ത് എങ്ങനെ നിലനിൽക്കും? നമ്മുടെ വീട് അത്തരം വീടാവരുത്. ഗൈബത്ത് പറയാത്ത റൂമാവണം, ഗൈബത്ത് പറയാത്ത വീടാവണം, ഗൈബത്ത് പറയാത്ത ഓഫീസാവണം, ഗൈബത്ത് പറയാത്ത വാഹനമാവണം, ഗൈബത്ത് പറയാത്ത സൂപ്പർ മാർക്കറ്റ് ആവണം, കച്ചവട സ്ഥാപനമാവണം, പീടിക തിണ്ണയാവണം, ഗൈബത്ത് പറയാത്ത ചായക്കടയായി മാറണം. ഗൈബത്തും നമീമത്തിനും അവസരം ഒരുക്കുന്നവരാവരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഗൈബത്ത് പറയാത്ത ക്ലബ്ബുകളാവണം. ഗൈബത്തും നമീമത്തും ഫസാദും ഉടലെടുക്കുന്ന ഒരു പ്രവർത്തനം നമ്മളിൽ നിന്നുണ്ടാവരുത്. ഒരാളെയും നമ്മുടെ ഇബാദത്ത് നഷ്ടപ്പെട്ടു പോവാതെ നമ്മൾ നോക്കണം. അള്ളാഹു നമ്മക്കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹു നമ്മക്കാത്ത് രക്ഷിക്കട്ടെ. തവസ്സുൽ ബൈത്ത് ചൊല്ലിയ അള്ളാഹു എന്നെ കബൂലാക്കണേ. അല്ല, 3-4 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട പൊന്നുമോനെ നടക്കുന്നില്ല, കൈത്തുറച്ചിട്ടില്ല, ബ്ലഡ് ക്യാൻസറാണ് ഉസ്താദേ, ഇത് വാരിക്കണം. വേറൊരു അസുഖമുണ്ട്, എല്ലിന് ഉറപ്പ് കൂടിയിട്ട്, എല്ലിൻ്റെ കട്ടി ഉറപ്പ് കൂടാണ് ഈ പ്രിയപ്പെട്ട കുഞ്ഞിന്. അതുകൊണ്ട് വലിയ വിഷമത്തിലാണ് ഞങ്ങളുള്ളത്. ഉസ്താദിൻ്റെ അറിവിനിലാവിൻ്റെ മജ്ലിസിൽ എന്നും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്, ഈ കുഞ്ഞും പങ്കെടുക്കാറുണ്ട്. ഉസ്താദ് ദ്വാരിക്കണം. ഇന്നൊരു ഉമ്മ രണ്ട് കൈയിൽ കൈത്തുറക്കാത്തൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് തവസ്സുൽ ബൈത്ത് ചൊല്ലി ദ്വാരിക്കണം. എത്ര ഉമ്മമാരുടെ കണ്ണുനീരാണ് തവസ്സുൽ ബൈത്ത് ചൊല്ലി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ്. അള്ളാഹുവേ നീ സലാമത്താക്കണേ. അല്ലാ, ഇന്നലെ ഒരു പ്രിയപ്പെട്ട ഉമ്മ സങ്കടം പറഞ്ഞ് 19 വർഷമായി പ്രിയപ്പെട്ട പൊന്നുമോൻ വീട് വിട്ടിറങ്ങിയിട്ട്, 19 വർഷം. ആ പൊന്നുമോൻ എവിടെയാണെന്നറിയില്ല. ഇൻഷാ അല്ലാ 19 കൊല്ലത്തിന് മുന്നേയുള്ള ഒരു ഫോട്ടോ ഇപ്പൊ ഉണ്ട്. ഞാൻ പറഞ്ഞ ആ ഫോട്ടോ തിരി, പേരും അഡ്രസ്സും ഒക്കെ തിരി, നമുക്ക് ലൈവിൽ പറയാം. ഇൻഷാ അല്ലാ ഒരു ദിവസം ഞാൻ പറഞ്ഞുതരാം ആ ഫോട്ടോക്ക്, എൻ്റെ കയ്യിൽ കിട്ടട്ടെ. എന്നിട്ട് ഇവിടെ ഉണ്ടെങ്കിൽ അവരിത് കേൾക്കുമല്ലോ, അല്ലെങ്കിൽ അവരെ കുടുംബങ്ങൾ ഇത് കേൾക്കുമല്ലോ, അല്ലെ ഭാര്യ അല്ലെങ്കിൽ അല്ലെ കൂട്ടുകുടുംബങ്ങളോ വേണ്ടപ്പെട്ടവരത് കേട്ടിട്ട് എങ്ങനെയെങ്കിലും ആ കുടുംബത്തിലേക്ക് തിരിച്ചെത്തി അത്ര വലിയ സന്തോഷം ഉണ്ടാവും അല്ലേ? കിട്ടൂലേ? കിട്ടൂലേ? നിങ്ങൾ പറഞ്ഞാൽ കിട്ടും, കിട്ടൂലേ? നിങ്ങളങ്ങനെ അന്തമുട്ടങ്ങൾ കിട്ടൂലേ? ആ കിട്ടിക്കോളും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പക്ഷെ അതൊരു ദിവസം ലൈവിൽ പറയുന്നുണ്ടത്. അള്ളാഹു ഉമ്മാൻ്റെ വിഷമം അള്ളാഹു മാറ്റി കൊടുക്കട്ടെ.